124-ാമത് ഊട്ടി ഫ്ലവർ ഷോയുടെ രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം. അല്പം മഴയും മഞ്ഞുമെല്ലാം മിശ്രിതമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവപ്പെടുന്നത്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. മനോഹരമായ ആ കാഴ്ച, ആ കവാടത്തിലുള്ള കാഴ്ചകൾ തന്നെ മനോഹരമാണ്. ഈ മനോഹരമായ കാഴ്ചകളെ ഭംഗിപ്പെടുത്തുന്നതിന് രാത്രികാലങ്ങളിൽ ഒത്തിരി ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ദൂരെ കാണുന്നതെല്ലാം ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ്. ഏറ്റവും കയറി വരുന്ന ഗേറ്റിൻ്റെ അടുത്തുള്ള വ്യൂ ആണ്. ഇതെല്ലാം ലൈറ്റിൽ തിളങ്ങി നിൽക്കും രാത്രിയാവുമ്പോൾ. ഈ മഴയും മഞ്ഞും കൂടിയുള്ള ഈ സമയത്ത് എത്രത്തോളം അത് ഭംഗിയാകും ഇന്ന് എന്നുള്ളതിൽ സംശയമുണ്ട്. എന്തായാലും നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർ കൂടി കാണാൻ ശ്രമിക്കണം. അത് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളിതിന് മൂന്ന് ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിലുള്ള ഏറ്റവും ആകർഷകമായിട്ടുള്ള ഫ്ലവറിൻ്റെ ഗാലറിയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് വരുന്നത്. ബാക്കി മൂന്നാം ഘട്ടം ഇതിൻ്റെ പുറത്ത്. ഈ ഗാർഡൻ 55 ഏക്കറാണുള്ളത്. ആ ഏക്കറിൽ ധാരാളം പൂക്കൾ, നാച്ചുറലായിട്ടുണ്ടാകുന്ന പൂക്കളുണ്ട്. അതിൻ്റെ മറ്റുള്ള വസ്തുക്കളും ഗാർഡൻ സംബന്ധമായ മറ്റു കാര്യങ്ങളുമുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തുന്നുണ്ട് മൂന്നാമത്തെ വീഡിയോയിൽ. ഇതാ നോക്കി, ഇതിൻ്റെ ഒരു മോഡലാണ്. ഇതാണ് ഈ നീലഗിരിയുടെ ഒരു മോഡലായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാൻ പറ്റുക. ഇത് 200 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ സുള്ളിവൻ എന്ന വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ച് ഇത് നമുക്ക് സമ്മാനിച്ചത്. ഈ സുന്ദരമായ പ്രദേശം ഈ നീലഗിരിയിൽ ഉണ്ട് എന്ന് കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെയാണ് ഇന്നലെ വന്ന് നിന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അവസാനിച്ച ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മൾ റൈറ്റ് ഭാഗത്തേക്ക് തിരിയുകയാണ്. ഇനി ഇത് ഈ ഭാഗത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പുഷ്പങ്ങളാണ്. പൂക്കളെയും ഗാർഡനും ഇലകളും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടാത്തവർ നിങ്ങളിൽ കുറവായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഈ രണ്ടാം ഭാഗം വരെയാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള കുട്ടികൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന പൂക്കൾ, കാണാൻ സാധ്യതയില്ലാത്ത പൂക്കൾ, അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പല പൂക്കളും ഈ ഫ്ലവർ ഷോയിലുണ്ട്. നമുക്ക് വീഡിയോയുടെ കാര്യങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഗാലറിക്ക് പുറത്ത് 55 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക. ആദ്യത്തെ വീഡിയോയിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. അതിനുശേഷം ഇനി
പുറത്ത് ഈ ഗാലറിക്ക് പുറത്തുള്ള മറ്റുള്ള മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലേക്ക് ഉടനെ തന്നെ.